ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ബിഫാം സെലക്ട് ചെയ്തത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ബിഫാമിന് ശേഷമുള്ള ജോലി അവസരങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ മെയിനായിട്ടും ചെയ്യുന്നത്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 10th പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അവരെ പേരൻസിനൊക്കെ വേണ്ടിയിട്ടാണ്. കാരണം കുറച്ച് പേരൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്, ബിഫാം പഠിച്ച് പാസ്സാവാൻ പറ്റുമോ, ഒരുപാട് പഠിക്കാനുള്ള ഒരു കോഴ്സ് അല്ലേ എന്നൊക്കെ ഒരുപാട് പേരുടെ സംശയമാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഫസ്റ്റ് തന്നെ ഞാൻ എന്തുകൊണ്ടാണ് ബിഫാം സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ, എനിക്ക് ഇഷ്ടമുള്ള ഒരു ജോലിയായിരുന്നു ഫാർമസിസ്റ്റ് എന്നുള്ളത്. കാരണം ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഈ ജോലീൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും അറിയാത്തൊരാൾക്ക്, പുറമേ നിന്ന് കാണുന്ന ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നുന്ന ഒരു ജോലിയാണ് ഫാർമസിസ്റ്റ് എന്നുള്ളത്. കാരണം നമ്മളെപ്പോഴും കാണുന്നത് ഫാർമസിസ്റ്റുകൾ മെഡിസിൻ്റെ സ്ട്രിപ്പ് എടുക്കുന്നു, കട്ട് ചെയ്യുന്നു, ഡയറക്ഷൻ എഴുതുന്നു, കൊടുക്കുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് പുറമേ നിന്ന് കാണുന്ന ആൾക്കാർക്ക് തോന്നുക. വലിയ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനും ഈ ഒരു ജോലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞു LBS അലോട്ട്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് കൊടുത്തു. സെലക്ഷൻ വന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് മൗലാന കോളേജ് ഓഫ് ഫാർമസി അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണയാണ്. അങ്ങനെ ഫോണിൽ മെസ്സേജ് വന്നതിൻ്റെ പിറ്റേ ദിവസം കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തു. തിരിച്ചു പോകുന്നു, കുറച്ച് ദിവസം പിന്നെ കഴിഞ്ഞിട്ടാണ് കോളേജിലേക്ക് പോയത്. ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ആകെ മൊത്തം ഒരു കിളി പോകുന്ന അവസ്ഥ തന്നെയായിരിക്കും. കാരണം ഒരുപാട് പുതിയ ടേംസും കാര്യങ്ങളൊക്കെ നമ്മൾ പുതുതായിട്ട് കേൾക്കേണ്ടി വരികയാണ്. ഫസ്റ്റ് തന്നെ മനസ്സിലാവാനും പഠിച്ചെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അത് നമ്മൾ യൂസ്ഡായിക്കോളും. ഞാൻ പഠിക്കുന്ന സമയത്ത് ബിഫാം എന്ന് പറയുന്നത് ഇയർ വൈസാണ്. ഇപ്പോൾ സെമിസ്റ്ററാണ്. ഞങ്ങൾക്കുണ്ടായിരുന്നത് 3 ഇൻറ്റേണൽ എക്സാം, ഒരു യൂണിവേഴ്സിറ്റി എക്സാമായിരുന്നു. ബിഫാം ടഫ് ആണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ബിഫാം എന്ന് പറയുന്നത് ബുജികൾക്ക് മാത്രം പാസ്സായി പോരാൻ പറ്റുന്ന വിധത്തിൽ ടഫായിട്ടുള്ളൊരു കോഴ്സൊന്നുമല്ല. കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള എല്ലാവർക്കും സുഖമായിട്ട് തന്നെ പാസ്സായി പോരാൻ പറ്റും. കേരളത്തിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കുഹാസാണ്. വാല്യുവേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് സ്ട്രിക്റ്റാണ്. പക്ഷേ എന്നാലും എക്സാമിൻ്റെ ടൈമിലൊക്കെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർക്ക് സുഖമായിട്ട് തന്നെ പാസ്സായി പോരാൻ പറ്റും. മാക്സിമം സപ്ലി ഇല്ലാണ്ട് പാസ്സായി പോരുകയാണെങ്കിൽ തന്നെ നമുക്ക് കോഴ്സ് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം സപ്ലി വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ഇയറിൻ്റെ അല്ലെങ്കിൽ പഠിക്കുന്ന സെമ്മിൻ്റെ കാര്യങ്ങളും മുന്നത്തെ ഇയറിൻ്റെ കാര്യങ്ങളും കൂടെ ഒരുമിച്ച് വരുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായി മാറുമല്ലോ. അപ്പോൾ സപ്ലി ഇല്ലാണ്ട് ജസ്റ്റ് പാസ്സാണെങ്കിൽ പോലും എക്സാമിൻ്റെ ടൈമിൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ 4 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോരാൻ പറ്റും. പിന്നെ ബിഫാമിന് ലാബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാബ് എന്ന് പറയുന്നത് അല്ല വലിയ ടഫായിട്ടുള്ള ലാബും കാര്യങ്ങളൊന്നുമില്ല. സ്യൂട്ടിക്സ് പോലെയുള്ള സബ്ജക്റ്റിൻ്റെ ലാബൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. കാരണം കോസ്മെറ്റിക്സിൻ്റെയൊക്കെ പ്രിപ്പറേഷൻസൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ബിഫാം കഴിഞ്ഞിട്ടുള്ള ജോലി അവസരങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് മറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ജോലിക്ക് ബുദ്ധിമുട്ടേണ്ടി വരുന്ന പോലെ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം നമുക്ക് നാട്ടിൽ ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്, ഒരുപാട് ഫാർമസികൾ അല്ലാതെ ഉണ്ട്. അപ്പോൾ എന്തായാലും ജോലി ഒരുപാട് അന്വേഷിച്ച് നടക്കേണ്ട അവസ്ഥയൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാൻ പറ്റും. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സാലറി നമുക്കുണ്ടാവും.